ആലപ്പുഴയിൽ എസ് ഐയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നൂർനാട് എസ് ഐ അരുൺകുമാറിനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ജീപ്പ് തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം. എല്ലാവരുടെ പെട്രോളിങ്ങിടെ വണ്ടി സപ്ലൈ ചെയ്ത് നിർത്തിയ സമയത്ത് ക്രോസിംഗ് നിർത്തി വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന വണ്ടിയിൽ ആക്ടിവയുടെ ഫ്രണ്ടിൽ സൂക്ഷിച്ചിരുന്ന ആളെടുത്ത് വീശിയാണ്. കൈകൊണ്ട് തടഞ്ഞു ഏടിച്ചിട്ടുണ്ട് കയ്യിൽ. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, വെട്ടിയത് ആരാണെന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്? എസ് ഐയുടെ ആരോഗ്യനില എങ്ങനെയാണ്? എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. നൂർനാട് എസ് ഐ അരുൺകുമാറിനെയാണ് തടഞ്ഞു നിർത്തി സുഗതനെയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വാഹനത്തിൽ പട്രോളിംഗ് നടത്തിയായിരുന്ന അരുൺകുമാറിന്റെ വാഹനം ഇരുചക്ര വാഹനത്തിലെത്തി തടഞ്ഞു നിർത്തുകയും എസ് ഐ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ സുഗതൻ കയ്യിൽ ഉണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് വെട്ടുകയുമായിരുന്നു. സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആയുധവും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന് ആസ്പദമായ സംഭവം കഴിഞ്ഞ് ഇന്ന് ഉച്ചയോടുകൂടി സുഗതന്റെ സഹോദരനെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഈ വിഷയത്തിനകത്ത് പോലീസ് താക്കീത് ചെയ്ത് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. ഇതേ തുടർന്നുണ്ടായ പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. സുഗതൻ സ്ഥിരം മദ്യപാനിയാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വെട്ടേറ്റ എസ് ഐയുടെ 4 വിരലുകൾക്കാണ് പ്രധാനമായും പരിക്കേറ്റിട്ടുള്ളത്. 4 വിരലുകൾ അച്ചുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എസ് ഐയെ. മറ്റ് പരിക്കുകളില്ല, കൈക്കാണ്, കഴുത്തിന് വെട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് പോലീസുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ തടഞ്ഞതിനെ തുടർന്നാണ് കൈക്ക് വെട്ടേറ്റിട്ടുള്ളത്. എന്തായാലും എസ് ഐ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപർണ ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ എസ് ഐക്ക് വെട്ടേറ്റു.